എന്റെ സങ്കടം അതാർക്കും മനസ്സിലാവില്ല. എല്ലാവർക്കും അവരവരുടെ ന്യായങ്ങളും തീരുമാനങ്ങളും ആണല്ലോ വലുത്. ആയിക്കോട്ടെ, ഞാൻ തർക്കിക്കാനില്ല. പക്ഷേ ഈ കാശ് ഞാൻ എടുത്തു വയ്ക്കും. ഞാൻ മരിക്കുമ്പോ എന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി നീ ഇതുപയോഗിക്കണം. അന്നേ ഇതെടുക്കാവൂ. അതിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല നിനക്ക്. ഇതുകൊണ്ടാ ഞാൻ പറയുന്നത് എല്ലാം തുറന്നു പറയണമെന്ന്. അതോടെ നിങ്ങൾക്കിടയിലെ എല്ലാ വഴക്കുകളും തീരും. എന്തിനേട്ടാ നടക്കാത്ത കാര്യം പിന്നെയും പിന്നെ എന്നോട് പറയുന്നത്? ഞാനിവിടെ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാ മതി. നീ എന്താ പപ്പ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വരുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ കഥകൾ മുഴുവൻ തുറന്നു പറയാമെന്ന് പറഞ്ഞത് ഇപ്പോ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ഒരു വഴിയേ ഉള്ളൂ. എനിക്കും അതറിയേട്ടാ, പക്ഷേ ഞാൻ അതിന് തയ്യാറല്ല. നീ ഒന്ന് ഓർത്തു നോക്കിയേ, മുമ്പ് ഇതുപോലെ എപ്പോഴെങ്കിലും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ അവള്? അവൾക്ക് നല്ല വാശിയുണ്ട്. ദേ, ഇതിങ്ങനെ വളരാൻ വിട്ടാൽ അവൾ എന്നേക്കുമായിട്ട് നിന്നിൽ നിന്ന് അകന്നു പോവും. ഇപ്പോഴേ അകന്നു കഴിഞ്ഞു. ഡോക്ടർക്ക് കൊടുത്ത കാശ് അവള് തിരിച്ചു തന്നില്ലേ? അങ്ങനെ തിരിച്ചു തരാൻ തുടങ്ങിയാൽ മക്കൾ അമ്മമാർക്ക് എന്തൊക്കെ തിരിച്ചു തരണം? 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിന്റെ വാടകയെന്ന് പറഞ്ഞ് കാശി വച്ച് നീട്ടുന്ന മക്കളുടെ കാലമാണിത്. എന്റെ മകൾ അതേതായാലും ചെയ്തില്ല. അത്രയ്ക്ക് ആശ്വാസം. എടി, ഞാൻ അവളെ കുറ്റം പറയില്ല. അവളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളായാലും ഇങ്ങനെയല്ലേ പെരുമാറൂ. എനിക്കൊരു വിഷമവും ഏട്ടാ. എന്നെ എത്ര വേണമെങ്കിലും അവള് വെറുത്തോട്ടെ, പക്ഷേ അങ്ങനെ വെറുക്കുമ്പോഴും അവൾ എന്തുകൊണ്ടാ ഈ അമ്മയുടെ ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കാതെ പോകുന്നത്? മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയ ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ. എല്ലാവരും ചിരിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി ചിരി അഭിനയിക്കുമ്പോഴും ഉള്ളിൽ കരയായിരുന്നു ഈ പത്മജ. പത്മജ ഇന്നു വരെ പത്മജിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അതവൾക്ക് നന്നായിട്ടറിയും. എന്നിട്ടും അവള് എന്നെങ്കിലും ഒരിക്കൽ ഈ അമ്മ ഒരു പാവമായിരുന്നു എന്ന് എന്റെ മകൾ മനസ്സിലാക്കുമായിരിക്കും അല്ലേ ഏട്ടാ? അന്ന് എന്നോട് അവൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുമായിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറിയതിന്. എന്നെ ഓർത്ത് അവൾ ഒരുപാട് സങ്കടപ്പെടുമായിരിക്കും അല്ലേ? ജീവിതത്തിൽ ഇന്നുകള് മാത്രം സത്യം. ഇന്നലകൾ കഴിഞ്ഞുപോയതാ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു പോയത്. നാളുകളാണെങ്കിലോ വന്നിട്ടുമില്ല. ഭൂതകാലമോ ഭാവികാലമോ ഒന്നുമല്ല വർത്തമാനകാലം. അത് മാത്രമാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇങ്ങനെ നീറുനീറി ജീവിച്ചിട്ട് ഭാവിയിൽ എപ്പോഴോ സംഭവിക്കാൻ പോകുന്ന ഒരു തിരിച്ചറിവിന്റെ നിമിഷത്തിനു വേണ്ടി എന്തിനാ പപ്പേ നീ നിന്റെ സന്തോഷങ്ങൾ കളയുന്നത്? നമുക്കെല്ലാം അവസാനിപ്പിക്കാം. എല്ലാം അവളോട് പറയാം. ഞാൻ ഇറങ്ങും. പപ്പേ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഏട്ടൻ എനിക്ക് ദൈവത്തെ പോലെ. ഒന്നും ഏട്ടന്റെ തെറ്റല്ല. ഞാനല്ലേ പാപി, ഭാഗ്യമില്ലാത്തവള്. തലവര, അതങ്ങനെ തന്നെ ഇരുന്നോട്ടേട്ടാ.